നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ 15th ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 15.2 ആണ്. അപ്പോൾ അതിലെ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ വീഡിയോയിൽ നമ്മൾ 7 and 8 ആ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ്, മീനും വേരിയൻസും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് മൂന്ന് രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഒന്ന് നമ്മുടെ നോർമൽ മെത്തേഡ്, അത് നമ്മൾ 4th ഉം 5th ഉം ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 6th ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഒരു ഫോർമുലയുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ 2nd and 3rd ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു അനദർ ഫോർമുല എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മീൻ കാണേണ്ട ആവശ്യമില്ല, മീൻ അല്ലാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു അനദർ ഫോർമുല പഠിച്ചിട്ടുണ്ട്. അങ്ങനെ മൂന്ന് രീതിയുണ്ട്. അപ്പോൾ അതിലേത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ഓരോരോ വ്യത്യാസം ഉള്ളത് പഠിച്ചിട്ട് ഇവിടെ ക്ലാസ് തന്നിട്ടുണ്ട്, കാരണം ഇത് കണ്ടിന്യൂസ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് എക്സ് ആയി കിട്ടും. പിന്നെ നമ്മുടെ 4 and 5 പോലെയോ അല്ലെങ്കിൽ 6 പോലെയോ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നമ്മുടെ സാധാരണ നമ്മുടെ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ നമ്മൾ കണ്ടുപിടിക്കൂലേ, അതായത് അതിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് അത് നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂലേ, സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വലിയ നമ്പറൊക്കെ നമുക്ക് വരുമ്പം നമ്മളത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വലിയ വലിയ മൾട്ടിപ്ലിക്കേഷനിലേക്കൊക്കെ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ പ്രത്യേകിച്ച് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ നമ്പറുകളൊക്കെ കണ്ടോ, ക്ലാസ് ഇൻ്റർവ്യൂലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ നമ്പറുകളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ നോർമൽ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാനൊക്കെ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് വലിയ വലിയ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ടൈം കുറേ പോകും. അതുകൊണ്ട് ഞാൻ ഈ 7 ഉം 8 ഉം ഷോർട്ട് കട്ട് മെത്തേഡിൽ കൂടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഏത് ചെയ്താലും കുഴപ്പമില്ല, പ്രത്യേകിച്ച് ഇന്ന മെത്തേഡ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡാണ് ചെയ്യുന്നത്, അല്ലാത്തവർക്ക് നമ്മുടെ 4ഉം 5ഉം ചെയ്ത പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മീൻ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ബാർ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എ പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ഇൻറ്റു എച്ച്. ഈ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ സിഗ്മ എഫ് ഐ ഇട്ടോ, രണ്ടും സെയിം തന്നെയാണ്. ചില സമയത്ത് നമ്മൾ സിഗ്മ എഫ് ഐ എന്ന് പറയും, ചിലപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് പറയും, ഏതായാലും കുഴപ്പമില്ല. എ എന്ന് പറയുന്നത് നമ്മുടെ അസ്യൂംഡ് മീനാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു മീൻ അവിടെ അസ്യൂം ചെയ്ത് വെക്കുകയാണ്. പിന്നെ എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് വിഡ്ത്താണ്. പിന്നെ വൈ ഐ എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ഐ മൈനസ് എ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. അപ്പോൾ ഇതൊക്കെ കാണണം. ഇതിനെല്ലാം മുമ്പ് നമുക്ക് എന്ത് വേണം, നമ്മുടെ എക്സ് ഐകൾ നമ്മളിവിടെ എഴുതണം. അതായത് ഈ ക്ലാസ് ഇൻ്റർവൽ ആയിട്ടാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ഇതൊരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ്. അപ്പോൾ ഇതിൽ എക്സ് ഐകളായിട്ട് തന്നിട്ടില്ല, ക്ലാസ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക, അത് നമ്മൾ എക്സ് ഐകളായിട്ട് എഴുതുക. അപ്പോൾ നമ്മുടെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൻ്റെ ആ ഒരു ഇതുപോലെ ആയി. അപ്പോൾ പിന്നെ നമുക്ക് സെയിം അതേപോലെ ചെയ്യാം, നമ്മളിപ്പോൾ 4th and 5th ചെയ്ത പോലെ. അപ്പോൾ 0 to 30 നമ്മുടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 0 to 30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മിഡിൽ വരെ അതാണ് 15. 30 to 60 ആണെങ്കിലോ 45, 60 to 90 ആണെങ്കിൽ 75, 90 to 120 ആണെങ്കിൽ 105 ആണ് അതിൻ്റെ മിഡ് പോയിന്റ് വരിക. 120 to 150 ആണെങ്കിൽ 135, 150 to 180 ആണെങ്കിൽ 165, 180 to 210 ആണെങ്കിൽ 195. കണ്ടോ, അപ്പോൾ ഈ എക്സ് ഐ എഫ് ഐ ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ വലിയ വലിയ നമ്പറുകൾ. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം നോക്കിയിട്ട് വേണം അത് സെലക്ട് ചെയ്യാൻ. എക്സ് ഐ കിട്ടി ആദ്യം എഴുതുക, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ആവശ്യമില്ല നമ്മുടെ എസ് യുടെ മീൻ എ. അത് നമ്മൾ ഇതിലത്തെ ഒരു മിഡിൽ വാല്യൂ നോക്കുക. അപ്പോൾ നമ്മുടെ എക്സ് ഐകളുടെ മിഡിൽ വാല്യൂ ഏതാണ്, നമ്മുടെ 105 ആണ്. അത് നമുക്ക് നമ്മുടെ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ഏന്ന് പേര് കൊടുത്തു. പിന്നെ നമ്മുടെ അസ്യൂംഡ് മീൻ ഇവിടെ 105. പിന്നെ ക്ലാസ് വിഡ്ത്ത് ഇവിടെ നോക്കിയേ എത്ര ഇവിടെ ക്ലാസ് വിഡ്ത്ത്, 150 to 180 എന്ന് പറയുമ്പോൾ ഇവിടെ 30 ആണ് അല്ലേ ഇവിടെ വിഡ്ത്ത് വരുന്നത്. എല്ലാ ക്ലാസ്സിലും 30 ആണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ എച്ച് എന്ന് പറയുന്നത് എന്താണ്, 30 ആണ്. ഇനി നമുക്ക് എന്ത് കാണാം, നമ്മുടെ വൈ ഐകൾ കണ്ടുപിടിക്കാം. വൈ ഐ സീക്വൽ ടു എന്താണ്, എക്സ് ഐ മൈനസ്, ഓരോ എക്സ് ഐകളിൽ നിന്നും നമ്മൾ ഈ അസ്യൂംഡ് മീൻ ആദ്യം സബ്ട്രാക്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ എച്ച് 30 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 15 മൈനസ് എത്രയാണ്, 105. കണ്ടോ, എ 105 ആണ്, അത് മറക്കരുത്. അപ്പോൾ 15 എടുത്തു മൈനസ് 105, അപ്പോൾ എത്ര വരും നമുക്ക്, മൈനസ് 90 വന്നു അല്ലേ. മൈനസ് 90 ഡിവൈഡഡ് ബൈ എച്ച്, അതായത് മൈനസ് 90 by 30, അപ്പോൾ എത്രയാ, -3. ആദ്യത്തെ ഒരു വാല്യൂ മാത്രം കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ, പിന്നെ അത് ഒരു ഒരേ ഓർഡറിലെ പോവാം. നോക്കി നോക്കിയാൽ 45, അടുത്ത വാല്യൂ 45 മൈനസ് 105, അപ്പോൾ എത്രയാണ്, 105 നമുക്ക് 60 കിട്ടി അല്ലേ. 60
മൈനസ് സിക്സ്റ്റി കിട്ടും. മൈനസ് സിക്സ്റ്റി ഡിവൈഡഡ് ബൈ തേർട്ടി എത്രയാ? മൈനസ് ടു. കണ്ടോ, മൈനസ് ത്രീ മൈനസ് ടു. ഇനി സെവൻറ്റി ഫൈവ്, സെവൻറ്റി ഫൈവ് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അവിടെ? മൈനസ് വണ്ണ് കിട്ടും. ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ആണെങ്കിൽ അത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സീറോ ആണ്. അതുപോലെ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ്, ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് മൈനസ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് തേർട്ടി, തേർട്ടി ബൈ തേർട്ടി വൺ. കണ്ടോ, ഇനി അടുത്തത് എന്തായിരിക്കും? ടു ആയിരിക്കും. ഇനി ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ചെയ്യുമ്പോൾ അത് ത്രീ ആയിരിക്കും. അതൊരു ഓർഡറിലാണ് പോവുക. അപ്പോൾ നമ്മൾ വൈ ഐകൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് വേണം? വൈ ഐകൾ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഐ ഇൻറ്റു വൈ ഐ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം എടുക്കണം അല്ലേ. നമുക്ക് ശരിക്കുള്ള മീൻ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ആദ്യം നമ്മളിവിടെ എഫ് ഐ വൈ ഐ ചെയ്യാൻ പോവുകയാണ്. എഫ് ഐ വൈ ഐ ചെയ്യുമ്പോൾ എഫ് ഐയുടെ കോളം ഇതാണ്. അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് വെക്കുക. വൈ ഐകളുടെ കോളം എന്ന് പറയുന്നത് ഈ കോളാണ്. ഇത് രണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ടു ഇൻറ്റു മൈനസ് ത്രീ മൈനസ് സിക്സ്, ത്രീ ഇൻറ്റു മൈനസ് ടു മൈനസ് സിക്സ്, ഫൈവ് ഇൻറ്റു മൈനസ് വൺ മൈനസ് ഫൈവ്, ഇത് പിന്നെ സീറോ ആയിരിക്കും. ത്രീ ഇൻറ്റു വൺ ത്രീ, ഫൈവ് ഇൻറ്റു ടു ടെൻ, ടു ഇൻറ്റു ത്രീ സിക്സ്. ഇനി ഇതിൻ്റെ സിഗ്മ നമുക്ക് കാണണം. സിഗ്മ എഫ് ഐ വൈ ഐ, ഇതിൻ്റെ സിഗ്മ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടു എന്നാണ്. എത്രയാണ് നമുക്ക് കിട്ടുക? ടു. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ മീൻ നമുക്ക് കണ്ടുപിടിക്കാം. എ എത്രയായിരുന്നു? ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ എത്ര കിട്ടി? ഇപ്പോൾ ഇവിടെ ടു, ടു ഡിവൈഡഡ് ബൈ നമ്മുടെ ഈ സിഗ്മ എഫ് ഐയുടെ കോളം നമ്മളിവിടെ ആഡ് ചെയ്തിട്ടില്ല, അത് നമുക്ക് ആഡ് ചെയ്ത് വെക്കുക. അതാണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തേർട്ടി കിട്ടും. അപ്പോൾ നമ്മുടെ എച്ചും തേർട്ടി തന്നെയാണ്, എന്നും തേർട്ടി തന്നെയാണ്. ഇപ്പോൾ ഡിവൈഡഡ് ബൈ തേർട്ടി ഇൻറ്റു എച്ചിൻ്റെ അവിടെ എത്ര തന്നെയാണ്? നമ്മുടെ ക്ലാസ് എടുത്ത് തേർട്ടിയാണ്. അപ്പോൾ ഈ തേർട്ടിയും തേർട്ടിയും ക്യാൻസലായി പോയി. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടിയും? ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പ്ലസ് ടു, അതായത് ഹൺഡ്രഡ് ആൻഡ് സെവൻ ആണ് നമ്മുടെ മീൻ എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ മീൻ കണ്ടുപിടിച്ചു കൊടുത്തു. ഇനി നമുക്ക് എന്ത് കാണണം? വേരിയൻസ് കാണണം. ആദ്യം നമുക്ക് ആ ഫോർമുല എഴുതാം. അപ്പോൾ വേരിയൻസ് നമ്മൾ സിഗ്മ സ്ക്വയർ എന്നാണ് പറയുക. ഫോർമുല എന്ന് പറയുന്നത് എച്ച് സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു എൻ ഇൻറ്റു സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ മൈനസ് സിഗ്മ എഫ് ഐ വൈ ഐ ദ ഹോൾ സ്ക്വയർ. കണ്ടോ, ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് വേണം? എച്ചും എന്നൊക്കെ നമുക്കറിയാം. പിന്നെ എന്താണ്, എഫ് ഐ വൈ ഐ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ സിഗ്മ അറിയാം. പക്ഷേ എഫ് ഐ വൈ ഐ സ്ക്വയർ ഇല്ല. അതിന് മുമ്പ് നമുക്ക് ആദ്യം എന്ത് വേണം? വൈ ഐ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിനെ എഫ് ഐ കൊണ്ട് ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത കോളം എന്താണ് വരിക? വൈ ഐ സ്ക്വയർ. വൈ ഐ നമുക്കറിയാലോ. ഇനി നമുക്കത് സ്ക്വയർ ചെയ്യാം. മൈനസ് ത്രീയുടെ സ്ക്വയർ നയൻ, മൈനസ് ടുവിൻ്റെ സ്ക്വയർ ഫോർ, മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ വൺ, സീറോൻ്റെ സ്ക്വയർ സീറോ, വണ്ണിൻ്റെ സ്ക്വയർ വൺ, ടുവിൻ്റെ സ്ക്വയർ ഫോർ, ത്രീയുടെ സ്ക്വയർ നയൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഓരോന്നിനെയും നമുക്ക് എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. നമ്മുടെ ഫോർമുലയിൽ എന്താണ്? എഫ് ഐ വൈ ഐ സ്ക്വയർ. അപ്പോൾ നമ്മൾ അടുത്ത കോളം ഉണ്ടാക്കി, എഫ് ഐ വൈ ഐ സ്ക്വയർ. അപ്പോൾ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതേത് കോളാണ് അടുത്തടുത്ത് ഉണ്ടാക്കേണ്ടത് നമുക്ക് അറിയാൻ പറ്റൂട്ടോ, കൺഫ്യൂഷൻ ഇല്ല. എഫ് ഐ വൈ ഐ സ്ക്വയർ, എഫ് ഐ നമ്മൾ ഈ കോളം സെലക്ട് ചെയ്തു, വൈ ഐ സ്ക്വയർ നമ്മുടെ ഈ ലാസ്റ്റ് കോളം, ഇത് രണ്ടുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, തെറ്റി പോവരുത്. ടു നയൻസ് ആർ എയ്റ്റീൻ, ത്രീ ഫോർസ് ആർ ട്വൽവ്, ഫൈവ് വൺസ് ആർ ഫൈവ്, ടെൻ ഇൻറ്റു സീറോ സീറോ, ത്രീ വൺസ് ആർ ത്രീ, ഫൈവ് ഫോർസ് ആർ ട്വൻറ്റി, ടു നയൻസ് ആർ എയ്റ്റീൻ. അപ്പോൾ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിൻ്റെ സിഗ്മ നമുക്ക് വേണമല്ലേ. സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? സെവൻറ്റി സിക്സ്. ഇനി നമുക്കൊന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് ഈ ഫോർമുലയിൽ കൊടുക്കാനുള്ളത് എല്ലാതും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വാല്യൂ കൊടുക്കാം. എച്ച് എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? ക്ലാസ് എടുത്ത് തേർട്ടി. അപ്പോൾ തേർട്ടിയുടെ സ്ക്വയർ, അപ്പോൾ ഞാനത് തേർട്ടി ഇൻറ്റു തേർട്ടി എന്ന് എഴുതുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്യാൻ പോകുകയാണെങ്കിൽ നല്ലതല്ലേ. എൻ എത്രയാണ്? എന്നും തേർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം തേർട്ടി ഇൻറ്റു തേർട്ടി. കണ്ടു, ഇവിടെ വെച്ചിട്ടുണ്ട്, അത് ക്യാൻസലായി പോയി. അപ്പോൾ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടിടേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ എൻ ഉണ്ട്, എൻ എത്രയാണ്? തേർട്ടി ഇൻറ്റു സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? സെവൻറ്റി സിക്സ്. മൈനസ് സിഗ്മ എഫ് ഐ വൈ ഐ എത്രയായിരുന്നു? ടു. അപ്പോൾ ടുവിൻ്റെ സ്ക്വയർ വേണം. അപ്പോൾ ഫോർ. ഇവിടെ നമുക്ക് എല്ലാം ക്യാൻസലായി പോയി. അപ്പോൾ വൺ തന്നെയാ. ഈ തേർട്ടി ഇൻറ്റു സെവൻറ്റി സിക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മൈനസ് ഫോർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ്. അപ്പോൾ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് ആണ് നമ്മുടെ വേരിയൻസ്. പിന്നെ ഇതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടില്ല. അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. അപ്പോൾ അതായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മുടെ എയ്ത്ത് പ്രോബ്ലം. ഇത് തന്നെയാണ്. നമുക്കിതുപോലെ ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിച്ച് കൊടുക്കണം? മീനും വേരിയൻസും. അപ്പോൾ നമുക്ക് വലിയ വലിയ നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്? നമ്മൾ നമ്മുടെ എക്സ് ഐ മിഡ് പോയിന്റുകൾ എക്സ് ഐകൾ കാണുകയാണ്. സീറോ ടു ടെൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മിഡ് വാല്യൂ ഏതാ വരിക? ഫൈവ്. ടെൻ ടു ട്വൻറ്റിയുടെ ഫിഫ്റ്റീൻ, ട്വൻറ്റി ടു തേർട്ടിയുടെ ട്വൻറ്റി ഫൈവ്, തേർട്ടി ടു ഫോർട്ടിയുടെ തേർട്ടി ഫൈവ്, ഫോർട്ടി ടു ഫിഫ്റ്റിയുടെ
45. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ മീൻ വേണം അല്ലേ, എക്സ് ബാർ നമ്മുടെ മീൻ. എന്താണ് മീൻ കാണാനുള്ള ഫോർമുല? എ പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ ഡിവൈഡഡ് ബൈ എൻ, നമ്മുടെ ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ഇൻറ്റു എച്ച്. ഇതിൽ നമുക്ക് എ എന്ത് സെലക്ട് ചെയ്യാം? നമ്മുടെ അസ്യൂംഡ് മീൻ. ഇതിലത്തെ മിഡ് വാല്യൂ ആയിട്ട് എടുക്കാം. നമ്മുടെ 25 എടുത്തു. 25 ആണ് നമ്മളിവിടെ മിഡ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുന്നത്. എച്ച് ക്ലാസ് വിടുത്ത് എത്രയാണ് വരിക? 0 to 10, 10 to 20 എന്നൊക്കെ പറയുമ്പോൾ ക്ലാസ് വിടുത്ത് 10 വെച്ചിട്ടാണ് പോകണത് അല്ലേ. അപ്പോൾ നമ്മൾ എച്ച് 10 ആയിട്ട് എടുത്തു. നമ്മുടെ ക്യാപിറ്റൽ എൻ എന്താണ്? നമ്മുടെ ഈ ഫ്രീക്വൻസിയുടെ കോള് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുക അല്ലേ. അത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എന്ത് കിട്ടും? 50 കിട്ടും. അപ്പോൾ നമുക്ക് എൻ ഇസ് ഈക്വൽ ടു 50. ഇനി എന്ത് വേണം നമുക്ക്? എഫ് ഐ വൈ ഐ ചെയ്തിട്ട് അതിന് മുമ്പ് വൈ ഐ കണ്ടുപിടിക്കണം അല്ലേ. വൈ ഐ കാണാനുള്ള ഫോർമുല എന്താ പറഞ്ഞത്? വൈ ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ ഡിവൈഡഡ് ബൈ എച്ച്. ഓരോ എക്സ് ഐകളിൽ നിന്നും നമ്മുടെ അസ്യൂംഡ് മീൻ സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് എടുത്തായ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ എക്സ് ഐ എടുത്തു 5. 5 മൈനസ് അസ്യൂംഡ് മീൻ 25. അപ്പോൾ 5 - 25 -20. -20 / h എത്രയാണ്? 10. അപ്പോൾ -20 / 10 -2. അപ്പോൾ ആദ്യത്തെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -2. ഇനി 15 - 25 -10. -10 / 10 -1. 25 ആകുമ്പോൾ നമുക്കറിയാം 0 ആണെന്ന്. 35 ആകുമ്പോൾ 35 - 25 10. 10 / 10 1. അപ്പോൾ അടുത്ത എന്തായിരിക്കും? 2. കണ്ടോ, ആ ഒരു ഓർഡറിലാണ് പോവുക. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? എഫ് ഐ ഇൻറ്റു വൈ ഐ കണ്ടോ. അപ്പോൾ ഫോർമുലയ്ക്ക് അനുസരിച്ച് നമ്മൾ ഓരോരോ കോളങ്ങൾ ഉണ്ടാക്കുകയാണ്. എഫ് ഐ ഫ്രീക്വൻസിയുടെ കോളും അതേപോലെ വൈകളുടെ ഈ കോളും തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 5 - -2 -10. 8 - -1 -8. ഇത് കിട്ടി 0. 16 - 1 16. 6 - 2 = 12. ഇനി ഇതിൻ്റെ സമ്മ് കാണണം അല്ലേ. സിഗ്മ എഫ് ഐ വൈ ഐ ഇസ് ഈക്വൽ ടു നമ്മൾ ഈ കോളം നമ്മളിവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എന്ത് കിട്ടും? 10 കിട്ടും. അപ്പോൾ സിഗ്മ എഫ് ഐ വൈ ഐ നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി. ഇനി നമുക്ക് മീൻ കാണാം. എ എത്രയായിരുന്നു? 25 പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10. എൻ എത്രയായിരുന്നു നമ്മുടെ? 50 * എച്ച് എത്രയാണ്? 10 ഇസ് ഈക്വൽ ടു 0 ക്യാൻസലായി പോയി. 25 + 10 by 5. അപ്പോൾ ഇവിടെ 5 നമുക്കിവിടെ 10 2 times. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 25 + 2 അതായത് 27 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ മീൻ എന്ത് കിട്ടി? 27. ഇനി നമ്മുടെ വേരിയൻസിൻ്റെ ഫോർമുല എഴുതുക. വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു എൻ ഇൻറ്റു സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ മൈനസ് സിഗ്മ എഫ് ഐ വൈ ഐ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ നമുക്ക് എഫ് ഐ വൈ ഐ അറിയാം. ആകെ കൂടി ഇനി ഇത് കണ്ടുപിടിച്ചാൽ മതി. വൈ ഐ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് എഫ് ഐ വൈ ഐ സ്ക്വയർ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൈ ഐ സ്ക്വയർ ആണ്. വൈ ഐകൾ അറിയാം, ഈ കോളാണ് തെറ്റിപ്പോയത്. സ്ക്വയർ ചെയ്യാം. -2 - 4 -1 - 0 0 1 - 1 2 - 4 ഇനി അടുത്ത കോളത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? എഫ് ഐ കൊണ്ട് ഫ്രീക്വൻസി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എഫ് ഐ വൈ ഐ സ്ക്വയർ. എഫ് ഐ ഇതാണ്, വൈ ഐ സ്ക്വയർ ഇതാണ്. ഇത് രണ്ട് കോളം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 - 4 = 20 8 - 1 = 8 15 - 0 = 0 16 - 1 = 16 6 - 4 = 24 ഇനി ഇതിൻ്റെ സിഗ്മ കാണണമല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 68 എന്ന് കിട്ടും. ഇനി നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിലുണ്ട്, നമുക്ക് വാല്യൂ കൊടുക്കാം. എച്ച് എത്രയാണ്? ക്ലാസ് എടുത്ത് 10. അപ്പോൾ 10 - 2 നമുക്ക് 10 × 10 എഴുതാം. അപ്പോൾ എൻ എത്രയാണ്? 50. അപ്പോൾ നമുക്ക് 50 * 50 എന്ന് എഴുതാം. കാരണം ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മളതിൻ്റെ സ്ക്വയർ ആയിട്ട് എഴുതാത്തത് കേട്ടോ. കണ്ടു, ഈ 0 - 0 - 0 - 0 ക്യാൻസലായി പോയി. ഇവിടെ എൻ എത്രയാണ്? 50 * സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ. ഇപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 68 മൈനസ് സിഗ്മ എഫ് ഐ വൈ ഐ എത്ര കിട്ടി? 10. അപ്പോൾ 10 * 100 ഇവിടെ എന്തായി? 1 / ഡിനോമിനേറ്ററിലെ 5 - 5 = 25 50 * 68 നമുക്ക് എന്ത് കിട്ടും? 3400 -100 വിച്ച് ഈസ് ഈക്വൽ ടു 1 / 25 3400 - 100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3300 ഈ 3300 നമ്മൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 132 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ വേരിയൻസ്. ഇതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി വേരിയൻസിൻ്റെ.
അപ്പം നമ്മുടെ 7, 8 പ്രോബ്ലം ഞാനിവിടെ ഷോർട്ട് കട്ട് മെത്തേഡിലാണ് ചെയ്തത്. കാരണം നമുക്ക് മറ്റേ നമ്മുടെ സാധാരണ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കുറേ മൾട്ടിപ്ലിക്കേഷനും വലിയ വലിയ നമ്പറുകളൊക്കെ വരും. അതുകൊണ്ടാണ് ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തത്. ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെ വേണമെന്നില്ല, പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. നമ്മുടെ 9th ക്വസ്റ്റ്യൻ അവർ ഷോർട്ട് കട്ട് മെത്തേഡ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതന്നെ എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞു തന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.